മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ബിനോ ജോർജ്. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരള ഫുട്ബോളിൻ്റെ തനത് പാരമ്പര്യം ഉൾക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ, കോച്ച് എന്ന നിലയിൽ അദ്ദേഹം കാണിക്കുന്ന പ്രകടനങ്ങൾ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളതാണ്, നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതുമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇന്ത്യൻ അസിസ്റ്റൻ്റ് കോച്ച് എന്ന രീതിയിൽ പരിഗണിക്കേണ്ട പേരുകളുടെ പട്ടികയിൽ പേര് വന്നപ്പോൾ അതിൽ ആദ്യത്തേത് വന്നത് ടി ജി പുരുഷോത്തമൻ എന്നവരാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ റിസർവ് ടീമിനും നമ്മുടെ ജൂനിയർ ടീമിനും ഒക്കെ തന്നെ ഒപ്പം അദ്ദേഹം ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ സീനിയർ ടീമിൻ്റെ ഇന്ത്യൻ അസിസ്റ്റൻ്റ് കോച്ചായിട്ട് പരിഗണിക്കണം എന്ന പേര് വന്ന സമയത്ത് തന്നെ നമ്മുടെ കമൻ്റ് ബോക്സ് നിറഞ്ഞ ഒരു പേര്, ഒരേ ഒരു പേരായിരുന്നു, അത് നമ്മുടെ ബിനോ ജോർജിൻ്റെ പേരാണ്. കാരണം സന്തോഷ് ട്രോഫി അടക്കമുള്ള, ഗോകുലം കേരള അടക്കമുള്ള പ്രധാനപ്പെട്ട കോമ്പറ്റീഷനും പ്രധാനപ്പെട്ട ടീമിനും വേണ്ടി കളി മെനഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ നമ്മുടെ കണ്ടീഷൻസ് നന്നായി അറിയാവുന്ന ഒരു കോച്ചിനെയാണ് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം എന്ന കാര്യമാണ് ആരാധകർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ നിലവിലുള്ളത് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ റിസർവ് ടീമിൻ്റെ ഹെഡായിട്ടാണ്, കോച്ചിങ് ഹെഡായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിലവിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈസ്റ്റ് ബംഗാൾ എഫ് സി അദ്ദേഹത്തെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. ഈസ്റ്റ് ബംഗാളിൻ്റെ സീനിയർ ടീമിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിട്ട്, അതായത് ഇന്ത്യൻ അസിസ്റ്റൻ്റ് കോച്ചായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിനായി വല വിരിച്ചു എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻ്റ്, അദ്ദേഹത്തിനെ സീനിയർ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും അവിടെ അസിസ്റ്റൻ്റ് കോച്ച് വേക്കൻസിയിലേക്ക് അദ്ദേഹത്തെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. നല്ല വാർത്ത തന്നെയാണ്. കാരണം മലയാളികൾക്ക് എപ്പോഴും അഭിമാനിക്കാൻ കഴിയുന്നൊരു നേട്ടം ഉണ്ടാക്കി തന്ന ആളെന്ന രീതിയിലും, അല്ല കളിയുടെ മികവ് കൊണ്ടും കളി പ്ലാൻ ചെയ്യുന്ന മികവ് കൊണ്ടും ഒക്കെ തന്നെ നമ്മളെ പലതവണ ഞെട്ടിച്ച ബിനോയ്ക്ക് ഈസ്റ്റ് ബംഗാളിൽ കിട്ടുന്ന ആ ഒരു സ്പേസ്, ആ ടീമിൽ കിട്ടുന്ന സ്പേസ് അത്രയും ഉണ്ട് എന്ന് വേണം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ. മാത്രമല്ല കേരളത്തിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് AFC പ്രൊഫഷണൽ കോച്ചിങ് ഡിപ്ലോമ പാസ്സായ ആളുകൂടിയാണ്. അതിൽ ഫസ്റ്റ് പ്രോ ലൈസൻസ് നേടിയ ആളാണ് കേരളത്തിൽ നിന്ന് ബിനോ ജോർജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോച്ചിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലെവൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു പക്ഷേ അദ്ദേഹത്തെ ഇനി വരാൻ പോകുന്ന നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിട്ട് ചിലപ്പോൾ കണ്ടെന്ന് വരാനുള്ള സാധ്യതകളുമുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും നിലവിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ ഈസ്റ്റ് ബംഗാൾ വളരെയധികം സന്തോഷവാന്മാരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, പകരം അദ്ദേഹത്തിനെ സീനിയർ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ്. എന്തായാലും ടി ജി പുരുഷോത്തമന് പകരം നമുക്ക് ബിനോ ജോർജിനെ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷേ അദ്ദേഹം ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള സാധ്യതയില്ല. എന്തായാലും വലിയ നേട്ടമാണ് ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട് പോയത് എന്ന് പറയേണ്ടി വരും. എന്തായാലും മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ വലിയ നേട്ടം തന്നെയാണ് ബിനോ ജോർജിൻ്റെ ഈ ഒരു അപ്ഗ്രേഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അഭിമാനമാണ്, നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിലും പറയാം ബിനോ ജോർജിൻ്റെ ഈ ഒരു പോസ്റ്റിംഗ്. അപ്പോൾ അതേസമയം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കുള്ള വേക്കൻസി ഇപ്പോഴും കിടക്കുകയാണ്. അവിടെ അതിനുവേണ്ടി താരങ്ങളെ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ബിനോ ജോർജിന് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ടീമിൻ്റെ ലെവലിലേക്ക്, കോച്ചിങ് ലെവലിലേക്ക് അദ്ദേഹം എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.